നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഭീഷണി പോസ്റ്റിട്ട യുവാവിനെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. ഫേസ്ബുക്കിൽ ആഷിഖ് ഉമർ എന്ന പേരിലുള്ള അക്കൌണ്ട് ഉടമയ്ക്കെതിരായാണ് കേസെടുത്തത്. വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 36 വർഷം കഠിന തടവും ശിക്ഷ വിധിച്ച് ചാവക്കാട് കോടതി. നാലാംകല്ല് കല്ലുവളപ്പിൽ വീട്ടിൽ അലി, സുഹൃത്ത് സുബൈദ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. വിനോദസഞ്ചാര മേഖലയായ കലശമല ടൂറിസം പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനം പൂർത്തീകരണത്തിന് പുതുക്കിയ ഭരണാനുമതി നൽകുന്നത് പരിഗണനയിലാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വികസന വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. എ സി മൊയ്തീൻ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ചാവക്കാട് മണത്തലയിൽ തോട്ടിൽ വീണ യുവാവ് മരിച്ചു. കൈപ്രമ്പ് പോനോർ കൂട്ടാലിക്കൽ വീട്ടിൽ നിമേഷാണ് മരിച്ചത്. വടക്കേക്കാട് മൂന്നാം കല്ലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ട് പേർക്ക് പരിക്ക്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ആരംഭിച്ചു. ഫെബ്രുവരി 13, 14, 15, 16 തീയതികളിലാണ് കുതിരവേല ആഘോഷം. വാർത്തകൾ വിശദമായി. കുന്നംകുളം മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കലശമല ടൂറിസം പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനം പൂർത്തീകരണത്തിന് പുതുക്കിയ ഭരണാനുമതി നൽകുന്നത് പരിഗണനയിലാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വികസന വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കലശമല ഇക്കോ ടൂറിസം രണ്ടാംഘട്ട വികസനവുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീൻ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. 2019 സർക്കാർ ഉത്തരവ് പ്രകാരം ടൂറിസം നമ്പർ പ്രകാരം 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കലശമലയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗതിയിലാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘാത പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. കലശമല വികസനത്തിനായി വിവിധ സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട 4.8351 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 11,74,70,050 രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ കണ്ടിൻജൻസി ചാർജായി 50 ലക്ഷം രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ കലശമല വിനോദസഞ്ചാര പദ്ധതി വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ആകെ 12,24,70,050 രൂപ വേണ്ടിവരും. കലശമലയിലെ വിനോദസഞ്ചാര വികസനത്തിന് ഭൂമിയേറ്റെടുക്കാൻ 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കാൻ സ്പെഷ്യൽ തഹസിൽദാർ ജനറലിനെ തൃശൂർ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു. പദ്ധതിക്കുള്ള കണ്ടിജൻസി ചാർജായി 50 ലക്ഷം രൂപ സ്പെഷ്യൽ തഹസിൽദാർ ജനറലിന് കൈമാറുകയും അക്വസിഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. കലശമല വികസനത്തിനായി വിവിധ സർവേ നമ്പറുകളിൽപ്പെട്ട 4.8351 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 11.74 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ കണ്ടിജൻസി ചാർജായി 50 ലക്ഷം രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ കലശമല വിനോദസഞ്ചാര പദ്ധതി വികസനത്തിന് 12.24 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. നിലവിൽ ലഭ്യമായ 10 കോടി രൂപയുടെ ഭരണാനുമതിയിൽ നിന്നും പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കാനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ കലശമലയിലെ ഇക്കോ ടൂറിസം പദ്ധതിക്ക് ആദ്യഘട്ടം പൂർത്തീകരിച്ചു. ധാരാളം സഞ്ചാരികൾ എത്തിപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട്. രണ്ടാംഘട്ട വികസനത്തിനായി 10 കോടിയുടെ ഭരണാനുമതി ലഭ്യമാക്കിയിരുന്നു. 2019 ഭൂമി ഏറ്റെടുക്കുന്നുള്ള നടപടികളും എല്ലാ നടപടികൾ പൂർത്തീകരിച്ചു. 4.9 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് എന്നിപ്പോൾ എല്ലാ തഹസിൽദാർ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ നഷ്ടപരിഹാര തുക 11 കോടിയിൽ പരം രൂപ വരും. 11,74,00,000 പരം. നേരത്തെ തന്നെ എല്ലാ തഹസിൽദാർക്ക് 50 ലക്ഷം രൂപ ഈ ഭരണാനുമതി കിട്ടിയിരുന്നത് 50 ലക്ഷം രൂപ കണ്ടിജൻസി ചാർജായി നൽകിയിരുന്നു. അതുൾപ്പെടെ 12,24,00,000 രൂപ ഇപ്പോൾ ചെലവ് വരും. ഇതിന് ഭരണാനുമതി നേരത്തെ ഉണ്ടായിരുന്നു, പുതുക്കി നൽകേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. ബിജെപി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭീഷണി പോസ്റ്റിട്ട യുവാവിനെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. ഫേസ്ബുക്കിൽ ആഷിഖ് ഉമർ എന്ന പേരിലുള്ള അക്കൌണ്ട് ഉടമയ്ക്കെതിരായാണ് കേസെടുത്തത്. വിധി പ്രസ്താവിച്ച ഇക്കഴിഞ്ഞ ജനുവരി 30 സമൂഹമാധ്യമത്തിലൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്ത പോസ്റ്റിട്ടത്. കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തത്. ജഡ്ജിക്കെതിരെ സമൂഹമാധ്യമത്തിൽ അസഭ്യം പറയുകയും വർഗീയ രാഷ്ട്രീയ കലാപത്തിന് ആഹ്വാനം ചെയ്തതിനുമാണ് കേസ്. പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുവഴി രാഷ്ട്രീയ വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്.
വടക്കേക്കാട് മൂന്നാം കല്ലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ട് പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ കാവേട് പനാമ സ്വദേശി, എടക്കളത്തൂർ വീട്ടിൽ ഫറൂൺ, മമ്മിയൂർ താമരയൂർ സ്വദേശി, കൊറ്റയിൽ വീട്ടിൽ മനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റവരെ വയലത്തൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് മണത്തല വാട്ടർ ടാങ്കിന് കിഴക്ക് സിംഗർ ലൈൻ റോഡരികിലെ തോട്ടിൽ വീണ യുവാവ് മരിച്ചു. കൈപ്രമ്പ് പോന്നൂർ കൂട്ടാലയ്ക്കൽ വീട്ടിൽ നിമേഷാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 8 മണിക്കായിരുന്നു സംഭവം. തോട്ടിൽ നിന്നും ശബ്ദം കേട്ടെത്തിയ പരിസരവാസികളാണ് യുവാവ് തോട്ടിൽ വീണുകിടക്കുന്നത് കണ്ടത്. നാട്ടുകാർ ഇയാളെ കരയ്ക്ക് കയറ്റി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മോട്ടോർ ബൈക്ക് മെക്കാനിക്കായ നിമേഷ് അയൽവാസിയുടെ ബൈക്ക് എടുക്കുന്നതിനായാണ് ഇവിടെ എത്തിയത്. എങ്ങനെയാണ് തോട്ടിൽ വീണതെന്ന് വ്യക്തമല്ല. അപസ്മാരത്തിന്റെ ബുദ്ധിമുട്ടുള്ള ആളാണ് നിമേഷ് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. വീട്ടിൽ അതിക്രമിച്ച് കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 36 വർഷം കഠിന തടവും 480,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് കോടതി. എടക്കഴിയൂർ നാലാംകല്ല് കല്ലുവളപ്പിൽ വീട്ടിൽ കുഞ്ഞുമോൻ മകൻ അലി, ഇയാളുടെ സുഹൃത്ത് എടക്കഴിയൂർ സ്വദേശി സുബൈദ എന്നിവരെയാണ് ചാവക്കാട് ഫാസ്റ്റ്ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യസ്ഥയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. ഇരട്ട ജീവപര്യന്തം കൂടാതെ ഒന്നാം പ്രതിക്ക് 36 വർഷം കഠിന തടവും 480,000 രൂപ പിഴയും, പിഴ അടയ്ക്കാത്ത പക്ഷം 3 വർഷം 4 മാസവും തടവും അനുഭവിക്കണം. രണ്ടാം പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം കൂടാതെ 22 വർഷം തടവും 235,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 2.5 വർഷം കൂടി തടവ് അനുഭവിക്കണം. 2019 ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം. ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ KG ജയപ്രദീപ്, ആനന്ദകൃഷ്ണൻ, ഇൻസ്പെക്ടർമാരായ ഗോപകുമാർ തുടങ്ങിയവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനുവേണ്ടി 23 സാക്ഷികളെ വിസ്തരിക്കുകയും 31 രേഖകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, സി നിഷ എന്നിവർ ഹാജരായി. CPOമാരായ റോബിൻസൺ, പ്രസീത, സിന്ധു എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. കൂനമുച്ചിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. കൂനമുച്ചി പള്ളിക്ക് സമീപം ചൂണ്ടൽ ആശുപത്രി റോഡിലേക്കുള്ള വളവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:45 അപകടം. ചൂണ്ടൽ സ്വദേശിയായ വടക്കേ തലയ്ക്കൽ ജോഷി, വെങ്കിടങ്ങ് സ്വദേശി മതിലകത്ത് വീട്ടിൽ ആദിൽ ഇർഫാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരു ബൈക്കുകളും നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റ രണ്ടുപേരെയും കൂനമുച്ചി സഹകരണ ബാങ്കിന്റെ ആംബുലൻസിൽ യൂണിറ്റി ആശുപത്രിയിലെത്തിച്ചു. ഇരുവർക്കും നിസ്സാര പരിക്കുകളാണുള്ളത്. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയയപ്പും നടത്തി. സ്കൂൾ പരിസരത്തെ ആറ്റുപുറം ദേവാലയാങ്കണത്തിൽ വെച്ച് നടത്തിയ ചടങ്ങ് MP TN പ്രതാപൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ആന്റണീസ് LP സ്കൂൾ മാനേജറും ഇടവക വികാരിയുമായ ഫാദർ ഡെന്നീസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിത മുഖ്യാതിഥിയായി. സ്തുത്യർഹമായ 31 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കാതറീന ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM K നബിൽ സുവനീർ മുഖചിത്ര പ്രകാശനം നടത്തി. ചാവക്കാട് AEO രവീന്ദ്രൻ KR LSS വിജയികളെ ആദരിച്ചു. സീനിയർ അധ്യാപിക ഷീന തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാനാധ്യാപകൻ AD സാജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര, വടക്കേക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SK ഖാലിദ് പനങ്ങാവിൽ, വാർഡ് മെമ്പർ ഷാനി ലപ്പു, മുൻ പ്രധാനാധ്യാപിക A ബിനി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് V അൻവർ, MPTA പ്രസിഡന്റ് NK സവിത, സ്റ്റാഫ് പ്രതിനിധി PJ ഷിൻഡോ, സ്കൂൾ ലീഡർ മാസ്റ്റർ TS നൈതിക്, സ്റ്റാഫ് സെക്രട്ടറി ഷിബി ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപികക്ക് സ്കൂൾ PTA കമ്മിറ്റികളും അധ്യാപകരും ഉപഹാരം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നേർകുളം. ചുവന്നൂർ കല്ലഴി ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം 4 ഫെബ്രുവരി ഞായറാഴ്ച ആഘോഷിക്കും. പേരുകേട്ട 24 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും.
പൂരദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജയും നവകാഭിഷേകം പഞ്ചകവ്യഭിഷേകം ഉണ്ടായിരിക്കും. രാവിലെ പൂജകൾക്ക് ശേഷം കല്ലഴി ഭഗവതിയെ ഗജവീരൻ സഭാമഠം തൃക്കണ്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതോടുകൂടി പകൽപൂരത്തിന് തുടക്കമാകും. ഉച്ചയ്ക്ക് ഒരു മണിയോടെ 11 ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരങ്ങൾ എഴുന്നള്ളിക്കും. തുടർന്ന് ദേശപ്രദക്ഷിണത്തിനു ശേഷം വൈകിട്ട് 5:30 പൂരങ്ങൾ ക്ഷേത്രത്തിൽ കൂട്ടിയെഴുന്നള്ളിക്കും. പേരുകേട്ട 24 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നേതൃത്വം നൽകും. വൈകിട്ട് 6 മണിയോടുകൂടി വിവിധ കലാരൂപങ്ങളായ വേലകൾ, തിറ, പൂതൻ, കരിങ്കാളികൾ, തെയ്യങ്ങൾ, കാളകൾ എന്നിവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് എത്തിച്ചേരും. 20 വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് നാടൻ കലാരൂപങ്ങൾ അരങ്ങേറുന്നത്. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നടക്കൽ പറയും ഉണ്ടായിരിക്കും. രാത്രിപൂരം രാത്രി 1 മണിക്ക് എഴുന്നള്ളിക്കും. സിസിടിവി ന്യൂസ്, കുന്നംകുളം. കടങ്ങോട് പഞ്ചായത്ത് 11-ാം വാർഡ് ആദൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് അധികാരികളുടെ നിരുത്തരവാദപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് വാർഡ് മെമ്പറും ഉൾപ്പെടുന്ന ആദൂർ പ്രദേശത്ത് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. ഷെഫീഖ് കണക്കിങ്ങൽ അധ്യക്ഷത വഹിച്ചു. സലാം വലിയകത്ത് ബിജു ആദൂർ റഹീം, കെ എച്ച് മുഹമ്മദ് കുട്ടി, ബാലകൃഷ്ണൻ കളത്തിപ്പറമ്പിൽ, സൈദലവി ആലമ്പുള്ളി, കെ ബി രജീഷ്, മണി കല്ലൂർ പണിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ആരംഭിച്ചു. വൈകിട്ട് നടന്ന ചുറ്റുവിളക്കിനും ദീപാരാധനയ്ക്കും ശേഷമാണ് പറപ്പുറപ്പാട് ആരംഭിച്ചത്. ഒറ്റയിലെ വീട്ടിൽ ആദ്യ പറ സ്വീകരിച്ചതിനു ശേഷം ക്ഷേത്രത്തിലെത്തി നടക്കിൽ പറ എടുത്ത ശേഷമാണ് തട്ടകദേശത്തേക്ക് പുറപ്പെട്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ പറ വയ്ക്കുവാനുള്ള സൌകര്യമുണ്ടാകും. ലഘുഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 1 ആരംഭിച്ച പറയെടുപ്പ് 15 ദിവസങ്ങളിലായാണ് നടക്കുക. 15 കുറൂർ മനപ്പറമ്പിലെ പറയ്ക്ക് ശേഷം പറയെടുപ്പ് സമാപിക്കും. ഫെബ്രുവരി 13, 14, 15, 16 തീയതികളിലാണ് കുതിരവേല ആഘോഷിക്കുക. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജി ഷരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകും. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 പ്രസുതേന്തിമാരുടെ വാഴ്ചയെ തുടർന്ന് കേച്ചേരി ഫാത്തിമ മാതാ കുരിശുപള്ളിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി ഇടവക ദേവാലയത്തിൽ എത്തിച്ചേർന്നു. വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യവും അരങ്ങേറി. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവും നടന്നു. കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങുന്ന അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പ് രാത്രി 11 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യം അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7 ദിവ്യബലിയും 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. പുത്തൻപീടിക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ പിൻഡോ പുലിക്കോടൻ സന്ദേശം നൽകും. ഇടവകാംഗം കൂടിയായ ഫാദർ ജെയിംസൺ തെക്കേക്കര സഹകാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ 4 ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. പ്രദക്ഷിണം സമാപിച്ചതിനെ തുടർന്ന് ഫാൻസി വെടിക്കെട്ടും 7:30 മെഗാ ഫ്യൂഷൻ സംഗീതവിരുന്നും അരങ്ങേറും. ഫെബ്രുവരി 5 തിങ്കളാഴ്ച രാവിലെ മരിച്ചവർക്കുവേണ്ടിയുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. വികാരി ഫാദർ ഡോക്ടർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ ടോമി പാലയൂർ, ജോണി അറക്കൽ, ജോഷി അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഡിൻഡോ ഡൊമിനിക് തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. സിസിടിവി ന്യൂസ്, കേച്ചേരി. പഴഞ്ഞി അയ്യന്നൂരിൽ ബൈക്കിടിച്ചു മരിച്ച ആശാരി വീട്ടിൽ രാജേന്ദ്രന്റെ ഭാര്യ ജയശ്രീയുടെ സംസ്കാരം നടന്നു. വെള്ളിയാഴ്ച രാവിലെ 10:30 അയ്യന്നൂർ ശാന്തി തീരം ക്രിമിറ്റോറിയത്തിലാണ് സംസ്കാരം നടന്നത്. വ്യാഴാഴ്ച രാവിലെ 9:30 വീടിനു മുന്നിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് പഴഞ്ഞി ഭാഗത്തു നിന്നും വന്ന ബൈക്കിടിച്ച് ജയശ്രീ മരിച്ചത്. സംഭവസ്ഥലത്തു തന്നെ മരണം സംഭവിച്ചിരുന്നു. നീതു, നിഖില എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു. വിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാളാണ് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്.
വെള്ളിയാഴ്ച വൈകിട്ട് ലതീഞ്ഞ നൊവേന, വിശുദ്ധ കുർബാന, പ്രസിദ്ധി വാഴ്ച, കൂടുതുറക്കൽ ശുശ്രൂഷ, വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. മേരിമാത മേജർ സെമിനാരി റക്ടർ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ മുഖ്യ കാർമ്മികനായി. തുടർന്ന് ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മവും മേളവും നടന്നു. വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, നടത്തിപ്പ് കൈക്കാരൻ എം പി ഫ്രാൻസിസ്, കൈക്കാരന്മാരായ സി കെ ജോർജ്, കെ പി ഫ്രിൻഡോ, ബിജോയ് ജോസ്, ജനറൽ കൺവീനർ എം വി തോമസ് എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കയർ ബോർഡിന്റെ സഹായത്തോടെ ഗുരുവായൂർ ന്യൂസ് ഇന്ത്യ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി കയർ വ്യവസായ വികസന ശില്പശാല സംഘടിപ്പിച്ചു. ഗുരുവായൂർ ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന ശില്പശാല കയർ ബോർഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ പി ജി തോഡ്കർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഇന്ത്യ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രവി പനക്കൽ അധ്യക്ഷത വഹിച്ചു. സീനിയർ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, വ്യവസായ ഓഫീസർ സി വി ബെന്നി എന്നിവർ ക്ലാസ് എടുത്തു. കയർ, കയർ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 340 വനിതകൾക്ക് കയർ ബോർഡ് സീനിയർ അക്കൌണ്ട്സ് ഓഫീസർ വി സി രഘുനന്ദൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഒ എ സതീഷ്, ടി കെ ഷൈജു, സരിത അശോകൻ, കെ സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊനമുച്ചി പീപ്പിൾ സർവീസ് സഹകരണ ബാങ്കിന്റെ ചൂണ്ടൽ ബ്രാഞ്ചിൽ സഹകാരി സംഗമം സംഘടിപ്പിച്ചു. ബാങ്കിന്റെ ശാഖാ പരിസരത്ത് നടന്ന സഹകാരി സംഗമം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എ ജയകൃഷ്ണൻ നമ്പി അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി കെ ജെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി ബാലകൃഷ്ണൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ രതീഷ് പാറന്നൂർ, ജോസഫ് ചിറ്റിലപ്പിള്ളി, സി എ ഗോപി, ബാങ്ക് മുൻ പ്രസിഡന്റ് എം ബി പ്രവീൺ, ബ്രാഞ്ച് മാനേജർ സുജ സത്യൻ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റ ടി കെ വാസുവിനെ ബാങ്ക് പ്രസിഡന്റ് ജയകൃഷ്ണൻ നമ്പി പൊന്നാടയണിയിച്ച് ആദരിച്ചു. നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് ബാങ്കിന്റെ ശാഖകൾ കേന്ദ്രീകരിച്ച് സഹകാരി സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ വികസന കുതിപ്പും യുവതയുടെ തൊഴിൽ സ്വപ്നങ്ങളും അട്ടിമറിക്കാൻ കോഴ വാങ്ങി സമരം സംഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ടാനശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കണ്ടാനശ്ശേരി സെന്ററിൽ നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് ജിഷ്ണു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വി എ അരുൺ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി അംഗം വിനു ജോൺസൺ, മേഖലാ സെക്രട്ടറി ടി കെ സുവീഷ്, ട്രഷറർ നേഹാസി കിഷോർ എന്നിവർ സംസാരിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി എസ് ഷീൻസ്, മനീഷ് കണ്ടാനശ്ശേരി, വി അരവിന്ദ്, അലീഷ അക്ഷയ് എന്നിവർ നേതൃത്വം നൽകി. വെള്ളാറ്റഞ്ഞൂർ ദേശകുതിരയുടെ ബ്രോഷർ പ്രകാശനം മണിമലർക്കാവ് ക്ഷേത്രത്തിൽ നടന്നു. മണിമലർക്കാവ് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ടിന് ആദ്യ നോട്ടീസ് നൽകി പ്രകാശനം നിർവഹിച്ചു. മണിമലർക്കാവ് ക്ഷേത്ര പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, വെള്ളാറ്റഞ്ഞൂർ ദേശകുതിര പ്രസിഡന്റ് ഭവിൻ കെ എം, രക്ഷാധികാരി പി എൻ അനിൽ മാസ്റ്റർ, സെക്രട്ടറി ബാബുനാരായണൻ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1921 മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂക്കോട്ടൂർ പി കെ എം ഐ സിയുടെ സഹകരണത്തോടെ മലബാർ വാരിയേഴ്സ് എന്ന പേരിൽ നിർമ്മിച്ച ഡോക്യുമെന്ററി ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ പ്രദർശിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചോരപുരണ്ട അധ്യായമായിരുന്നു 1921 മലബാർ സ്വാതന്ത്ര്യ സമരം. നമ്മുടെ ചരിത്രത്തിൽ ഇത് വേണ്ടത്ര രേഖപ്പെടുത്താതെ പോയെന്നതാണ് യാഥാർത്ഥ്യം. മഹത്തായ ചരിത്ര പൈതൃകവും പാരമ്പര്യവുമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രം നിലനിർത്തുകയും ഭാവി തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത്. പ്രദർശനത്തിന് ശേഷം നടന്ന ചർച്ചയിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട്, ശിവജി ഗുരുവായൂർ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുല പെല്ലത്തൊടി, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ മെഹനാസ്, സിനിസ്റ്റാർ അനുശ്രീ ആവണി, ചാവക്കാട് ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര, മാധ്യമപ്രവർത്തകൻ റഷീദ് എരുമപ്പെട്ടി, രമേശ് ചേമ്പിൽ, എ ഡി എ ബിന്ദു കെ കെ എന്നിവർ സംസാരിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ നടന്ന സമര പോരാട്ടം ഒരു വിഭാഗത്തിൻ്റെയല്ലെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്ന് നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു അവലോകനമാണ് ഡോക്യുമെന്ററിയിലൂടെ കാഴ്ചവെച്ചത് എന്ന് ശിവജി ഗുരുവായൂർ പറഞ്ഞു. ഡോക്യുമെന്ററിയുടെ ഛായാഗ്രാഹകനും എഡിറ്ററും സംവിധായകനുമായ സുജിത്ത് ഹുസൈൻ്റെയും അണിയർ പ്രവർത്തകരായ ജോസ്മോൻ പി എൽ, രാധാകൃഷ്ണൻ, മുഹമ്മദ് അലി സി, രാജേഷ് ഗുരുവായൂർ, സുനിൽ വയലത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രദർശനം കാണുവാൻ സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ആളുകൾ സംഗമിച്ചിരുന്നു. തുടർന്ന് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും സമരചരിത്രങ്ങളെ നേർക്കാഴ്ചകൾ നൽകുക എന്ന ലക്ഷ്യമാണ് ഈ സമിതിക്കുള്ളത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ തന്നെ ഒരു സിനിമ നിർമ്മിച്ചിരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന സമരങ്ങളെല്ലാം
വർഗീയ ലഹളകളാണെന്ന് ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി നടത്തിയ ആ ഡോക്യുമെന്ററി സിനിമ ഇന്ന് മലപ്പുറം പഞ്ചായത്ത് നടത്തുന്ന മലബാർ വാരിയേഴ്സിൽ അതിൻ്റെ തെളിവുകളെല്ലാം നിരത്തി ഇവിടെ നടന്നിരിക്കുന്ന സമരങ്ങളുടെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുകയാണ് മലബാർ വാരിയേഴ്സിലൂടെ. സിസിടിവി ന്യൂസ്, പുന്നീർകുളം. കടവലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സ്പർശ് പരിപാടിയുടെയും ദേശീയ വീരവിമുക്ത ദിനത്തിന്റെയും ഭാഗമായി വകുപ്പുതല ഏകോപന യോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫൗസിയ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ ജയൻ പൂളയ്ക്കൽ സ്പർശ് നിവാരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ്, മെഡിക്കൽ ഓഫീസർ ശ്രീകാന്ത്, വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികൾ, സ്കൂൾ അധ്യാപകർ, ആശാപ്രവർത്തകർ, ICDS സൂപ്പർവൈസർ എന്നിവർ പങ്കെടുത്തു. ചുണ്ടൽ സാൻതോം ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഉണ്ണീശോയുടെയും കന്യകാമറയത്തിന്റെയും യൗസേപിതാവിന്റെയും സെബസ്തിനോസിന്റെയും ഇടവക മധ്യസ്ഥനായ തോമസ് ലീഹായുടെയും സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 5:45 ആരാധന, ജപമാല, ദാസിദാസന്മാരെ വാഴിക്കൽ എന്നീ ചടങ്ങുകൾ നടക്കും. രാവിലെ 6:15 ഫാദർ ജെയ്സൺ വടക്കേത്തല കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വെഞ്ചരിപ്പും നടക്കും. വൈകിട്ട് 7:00-8:00 ഇടയിൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:00 ആരാധനയും ജപമാലയും 6:30 വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി കാർമ്മികനായി ദിവ്യബലയും നടക്കും. 10:00 ഫാദർ ആൽബിൻ ചുണ്ടൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയുണ്ടാകും. ഫാദർ പ്രജോ വടക്കേത്തല തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 ഫാദർ ജെറിൻ ചുണ്ടൽ കാർമ്മികനായുള്ള ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ രൂപവും വഹിച്ച് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ തിരുനാൾ പ്രദക്ഷിണം നടക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, കൈക്കാരന്മാരായ CF ജോസ്, CJ ജോൺസൺ, സജീവ് ജോൺസൺ, ജനറൽ കൺവീനർ രാജൻ തരകൻ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ EM മത്തായി കോലഞ്ചേരി പ്രസംഗിക്കും. എല്ലാ 1 ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുമെന്ന് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഞങ്ങൾ തയ്യാർ എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് നെഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അഡ്വൈസറി ബോർഡ് അംഗം ബീന രവിശങ്കർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഹിമ മനോജ്, സുബൈദ പാലക്കൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും ഡയറി സമ്മാനിച്ച് കൌൺസിലർ ലബി ഭസൻ. കുട്ടികളെ എഴുത്തിന്റെ ലോകത്തേക്ക് അടുപ്പിക്കുന്നതിനും മൊബൈൽ ഫോണിലുള്ള അമിത ആസക്തി കുറയ്ക്കുന്നതിനുമായാണ് ഡയറി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്കൂളിലെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും കൌൺസിലർ ലബി ഭസൻ ഡയറി സമ്മാനിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ ലീഡർ മീനാക്ഷി മണികണ്ഠന് ഡയറി സമ്മാനിച്ച് ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. ലബി ഭസൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൾ BB ശ്യാം, PTA പ്രസിഡന്റ് PG ജയപ്രകാശ്, SMC ചെയർമാൻ AM റഷീദ്, മുൻ PTA പ്രസിഡന്റ് EN ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനാലാപനവും ഉണ്ടായി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ കാഞ്ഞിരക്കോട് കൊരട്ടിയൻകുന്ന് കോളനിയിൽ കിഡ്നി രോഗികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KF ബാബു, ശരണ്യ, അലീന, ഉഷാദേവി, ചന്ദ്രിക, NA അശ്വതി എന്നിവർ ക്യാമ്പിന്റെ പശ്ചാത്തല സൌകര്യങ്ങൾ ഒരുക്കി. ക്യാമ്പിൽ 11 കിഡ്നി രോഗികൾ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ രോഗം നേരത്തെ കണ്ടെത്തുന്നതിനായി പ്രദേശത്തെ എല്ലാ വീടുകളിലെയും മുഴുവൻ അംഗങ്ങളുടെയും രക്തസാമ്പിൾ പരിശോധിക്കുന്നതിന് തീരുമാനിച്ചു. കുന്നംകുളം ഐക്യ സുവിശേഷ സംഘത്തിന്റെ 54th ഐക്യ സുവിശേഷ മഹായോഗങ്ങൾ February 5 മുതൽ 11 വരെ കുന്നംകുളം ഐക്യ സുവിശേഷ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
തിങ്കളാഴ്ച വൈകിട്ട് 6:30 ഐക്യ സുവിശേഷ സംഘം പ്രസിഡന്റ് മോസ്റ്റ് റവറൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യും. പ്രാരംഭ യോഗത്തിന് ഡോക്ടർ കെ തോമസ് നേതൃത്വം നൽകും. തുടർന്നുള്ള ദിവസങ്ങളിൽ ബ്രദർ ബിജു വർഗീസ്, ബ്രദർ ഷാജി വർഗീസ്, സിസ്റ്റർ അനു വർഗീസ്, പാസ്റ്റർ ബെന്നി, പാസ്റ്റർ റെജി മാത്യു എന്നിവർ പ്രഭാഷകരാകും. 10-ാം തീയതി ശനിയാഴ്ച രാവിലെ 8:00 കുട്ടികളുടെ ബൈബിൾ ക്ലാസും 10:00 ധ്യാനയോഗവും നടക്കും. വെള്ളിയാഴ്ചയിലെ സ്തോത്ര കാഴ്ച കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന കേരളീയ മിഷണറിമാരെ സഹായിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണെന്നും ശനിയാഴ്ചയിലെ സ്തോത്ര കാഴ്ച മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക് നീക്കിവെക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി പി ഷാജൻ മാത്യു, ട്രഷറർ സ്റ്റാൻലി വർഗീസ്, പി ആർ ഒ ഡോക്ടർ താജ് പോൾ പനക്കൽ, പബ്ലിസിറ്റി കൺവീനർ ടൈനി സൈമൺ തുടങ്ങിയവർ പങ്കെടുത്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന കറവ പശുക്കൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന കാലിത്തീറ്റയുടെ വിതരണം നടന്നു. അക്കിക്കാവ് ക്ഷീരസഹകരണം ഓഫീസിൽ പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ രേഖ ജയരാമൻ, നിഖിൽ, ബിജു കോലാടി, ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സബ്സിഡി നിരക്കിൽ 80 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നത്. അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചറൽ സയൻസസിലെ 4-ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോയമ്പത്തൂർ മൈലേരിപ്പാളയം പഞ്ചായത്തിൽ കർഷകർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 15 അംഗങ്ങളുള്ള ഗ്രൂപ്പാണ് കർഷകർക്ക് കൃഷിയെക്കുറിച്ചും കീടനാശിനികളെക്കുറിച്ചും ക്ലാസ് എടുത്തത്. റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായി സർവേ, വിവിധ സംഘടനകൾ സന്ദർശിക്കുക, ഗ്രാമത്തിലെ അന്തേവാസികളുടെ സാമൂഹ്യ സാമ്പത്തിക നില അറിയുക, പുതിയ കാർഷിക സമ്പ്രദായങ്ങൾ കർഷകർക്ക് പരിചയപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു പ്രവർത്തനങ്ങൾ. ഇതിന്റെ ഭാഗമായി ഏലൂർ ഗ്രാമത്തിൽ ആദ്യ പ്രവൃത്തി പരിചയ പരിപാടി നടത്തി. ബോഡോ മിശ്രിതം, അസോളോ ഉത്പാദനം, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾ കർഷകർക്ക് ക്ലാസ് എടുത്തു. കുന്നംകുളം YWCA ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം സെയിൽ 2024 സംഘടിപ്പിക്കുന്നു. വസ്ത്രങ്ങൾ, ഡ്രൈ ഫ്ലവർ, കളിപ്പാട്ടങ്ങൾ, ഗൃഹോപകരണങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവ വിൽപ്പനയ്ക്കുണ്ടാകും. YWCA ഗ്രൌണ്ടിൽ ഞായറാഴ്ച രാവിലെ 9:00 മുതൽ വൈകിട്ട് 6:00 വരെയാണ് എക്സിബിഷൻ സെയിൽ ഒരുക്കിയിട്ടുള്ളത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ജീവിതശൈലി രോഗങ്ങൾക്കായി സ്പെഷ്യൽ ക്ലിനിക് ആരംഭിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഒ എസ് മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, വാർഡ് മെമ്പർ രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടന്നു. 60 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:00 മുതൽ ഉച്ചയ്ക്ക് 2:00 വരെ പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം മുതലായ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സ്പെഷ്യൽ ആയുർവേദ ക്ലിനിക് പ്രവർത്തിക്കുമെന്ന് ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്ക് വീൽചെയറും വാക്കിംഗ് സ്റ്റിക്കും വിതരണം ചെയ്തു. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിന്റു റെന്നി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർമാരായ എം എസ് മണികണ്ഠൻ, സിന്ധു, ബബിത ഫിലോ, ജിഷ്ണു, റഷീദ്, സുധീർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിൽ മുൻകൂട്ടി പേര് നൽകിയ 12 പേർക്ക് വീൽചെയറുകളും 26 പേർക്കുള്ള വാക്കിംഗ് സ്റ്റിക്കുകളുമാണ് നൽകിയത്. പുനർകുളം ഗ്രാമപഞ്ചായത്ത് സംരംഭങ്ങൾക്കായി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. കേരള സർക്കാർ, വ്യവസായ വാണിജ്യ വകുപ്പും ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായാണ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. മേളയിൽ സംരംഭക വർഷത്തിൽ സർക്കാർ സ്കീമുകളിൽ സാമ്പത്തിക സഹായം നേടിയവർക്കുള്ള അംഗീകാര ലെറ്റർ കൈമാറ്റവും FSSI പാക്കിംഗ് എന്നിവയുടെ വിതരണവും നടന്നു. ഫെഡറൽ ബാങ്ക് അണ്ടത്തോട്, SBI, ആൽത്തറ എന്നീ ബാങ്കുകളുടെ പ്രതിനിധികൾ മേളയിൽ പങ്കെടുത്തു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസുകളും ഉണ്ടായിരുന്നു. പുതിയ സംരംഭകർക്കായി സർക്കാർ സ്കീമുകളുടെ സംശയ നിവാരണത്തിനും കെ-സ്വിഫ്റ്റ് ഉദ്യം രജിസ്ട്രേഷനും വേണ്ടി ഹെൽപ്പ് ഡെസ്കും മേളയിൽ ഒരുക്കിയിരുന്നു. പോലീസിന്റെ ഗാനാലാപനം ഏറ്റെടുത്ത് സദസ്സ്. കോഴിക്കര കല്ലേട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഒരുക്കിയ ഗാനമേളയ്ക്കിടയിലാണ് ചാലിശ്ശേരി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ബീറ്റ് ഓഫീസർ കെ ഷിജിത്ത് പാട്ടുപാടുവാൻ വേദിയിലെത്തിയത്. ബാലചന്ദ്രമേനോൻ മുഖ്യകഥാപാത്രമായ സസ്നേഹം എന്ന ചിത്രത്തിലെ താനെ പൂവിട്ട മോഹം എന്ന ഗാനം ശ്രുതിമധുരമായ ഈണത്തിൽ ആലപിച്ചപ്പോൾ നിറഞ്ഞ സദസ്സ് കൈയടിച്ച് സ്വീകരിച്ചു. സ്നേഹവീണയിൽ ഒരു സാന്ത സംഗമം.
കഴിഞ്ഞ 15 വർഷമായി പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ഷിജിത് പാലക്കാട് ജില്ലാ പോലീസിന്റെ കീഴിലുള്ള ജനമൈത്രി സംഗീത ഗ്രൂപ്പിലെ അംഗമാണ്. ലഹരിവിരുദ്ധ ബോധവൽക്കരണം, വയോജനങ്ങൾക്കുള്ള സ്വാന്തന പരിപാടികളിലും സജീവമാണ്. പട്ടാമ്പി പെരുമെടിയൂർ സ്വദേശികളായ കുന്നത്തൊടി കുമാരൻ ലക്ഷ്മി ദമ്പതിമാരുടെ 4-ാമത്തെ മകനായ ഷിജിത്തിന്റെ പാട്ട് പാടുവാനുള്ള കഴിവ് കണ്ടെത്തിയത് ഭാര്യ ശ്രുതിയായിരുന്നു. സഹോദരിയുടെ മകന്റെ വിവാഹാഘോഷത്തിന് പാട്ടുപാടിയായിരുന്നു തുടക്കം. കാർത്തിക്, കിരൺ എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വടക്കേക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MNT ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC മുൻ ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. അജയ്കുമാർ വയലേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസൻ തെക്കേ പട്ടേൽ, മണ്ഡലം ട്രഷറർ അഷ്റഫ് തറയിൽ എന്നിവർ സംസാരിച്ചു. February 4 തൃശൂരിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം നിർവഹിക്കുന്ന മഹാജനസഭയുടെ വിജയത്തിനായി സംഘടിപ്പിച്ച കൺവെൻഷനിൽ വടക്കേക്കാട് മണ്ഡലം അധ്യക്ഷനായി അജയ്കുമാർ വയലേരി ചുമതലയേറ്റെടുത്തു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി, പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK, ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാനശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബാസ്തിനോസിന്റെയും സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 5:30 മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമികനായി ദിവ്യബലിയും ലദീഞ്ഞ് നോവേന എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ രൂപമെന്നെളിപ്പും ഉണ്ടാകും. വൈകിട്ട് 7 പള്ളി അങ്കണത്തിൽ അമ്പലപ്പുഴ അക്ഷരജ്വാല തിയേറ്റേഴ്സിന്റെ ഉൾക്കടൽ എന്ന നാടകം അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:15 ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമികനായി ദിവ്യബലിയും 9:30 ഫാദർ ജോയൽ പുലിക്കോട്ടിൽ മുഖ്യകാർമികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. ഉച്ചയ്ക്ക് 2 കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, വള എന്നിവയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 10 ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ PM ജോസ്, CK ജോസ്, PC കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും MSc മൈക്രോബയോളജിയിൽ കോട്ടൂൽ സ്വദേശിനിയായ റിയ റോയ്ക്ക് 1 റാങ്ക്. പഴഞ്ഞി വടക്കേ കോട്ടൂൽ പുലിക്കൂട്ടിൽ റോയ് LC ദമ്പതികളുടെ മകളാണ് റിയ. ഗുരുവായൂർ മെട്രോലിങ്ക്സ് ക്ലബ് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 3:30 മെട്രോ ഹാളിൽ നടക്കുന്ന സമ്മാനദാന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് മുഖ്യാതിഥിയാകും. November 25 സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ 7 കാറ്റഗറികളിലായി 3600 കുട്ടികളാണ് പങ്കെടുത്തത്. ഓരോ കാറ്റഗറികളിലും 1, 2, 3 സമ്മാനങ്ങൾക്ക് പുറമെ A+, A-ഗ്രേഡ് എന്നിങ്ങനെ 300 കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകും. ക്ലബ്ബ് പ്രസിഡന്റ് P മുരളീധരൻ, സെക്രട്ടറി ഗിരീഷ് സി ഗീവർ, ഭാരവാഹികളായ ബാബു M വർഗീസ്, ചാർലി മാളിയമ്മാവ്, KB ഷൈജു, ഷാജി താനപ്പറമ്പിൽ, VK അനിൽകുമാർ, TD വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സൌജന്യ ഗ്യാസ് കണക്ഷൻ നൽകി. പഴഞ്ഞി ഹൈസ്കൂൾ റോഡ് KV സുബ്രു ഭാര്യ ചന്ദ്രിക, അരുവായി വടക്കേടത്ത് പുഷ്പകം വീട്ടിൽ സാവിത്രി എന്നിവർക്കാണ് സൌജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയത്. BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രജീഷ് ഐനൂർ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് KV ജലജ, ബൂത്ത് പ്രസിഡന്റ് മനോജ് അരുവായി, ബിനീഷ് ബാസു, വിജയൻ നമ്പീശൻ, MC വിനു എന്നിവർ നേതൃത്വം നൽകി. ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ ശതാബ്ദി ആഘോഷ വിളംബര ഘോഷയാത്ര നടത്തി. ആയിരങ്ങളെ അക്ഷരലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ ചെറായി ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷം 10 ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. 1924 ഓലമേഞ്ഞ ഷെഡിൽ ആരംഭിച്ച സ്കൂൾ ഇന്ന് ജില്ലയിലെ ആദ്യ സ്മാർട്ട് ക്ലാസ് റൂം എന്ന ബഹുമതി കരസ്ഥമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും നിരന്തരമായ പരിശ്രമങ്ങൾ മുഖേന നേടിയെടുത്ത മെച്ചപ്പെട്ട ക്ലാസ് മുറികളും മറ്റും സ്കൂളിനെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തി. കലാകായിക രംഗത്തും സ്കൂൾ ഏറെ മുന്നിലാണ്. ഒട്ടനവധി അവാർഡുകളും സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 10 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് വെള്ളിയാഴ്ച രാവിലെ 9 അണ്ടത്തോട് സെന്ററിൽ നിന്ന് ഗുരുവായൂർ സൗബർണിക കലാലയം ഒരുക്കുന്ന ഷാജിപ്പാപ്പൻ ടീം ട്രെൻഡിംഗ് ഷോ, നാസിക് ഡോൾ എന്നിവയുടെ അകമ്പടിയിൽ വിളംബര ഘോഷയാത്രയുടെ ശതാബ്ദി ആഘോഷങ്ങൾ ആരംഭിച്ചു. പൊന്നിയർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം ആലത്തേൽ മൂസ, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ, പ്രധാനാധ്യാപിക ഇൻചാർജ് വാഹിദ, PTA പ്രസിഡന്റ് V താജുദ്ദീൻ, ഭാരവാഹികളായ അസ്ലം, റഹീം, റാണ പ്രതാപ്, രഘുനാഥ്, പ്രദീപ്,
മറ്റു അധ്യാപകരും പി ടി എ ഭാരവാഹികളും നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, പുന്നേർകുളം. പഴഞ്ഞി പുല്ലാണിച്ചാൽ കോൾകൃഷി സംഘം മുൻ സെക്രട്ടറി ചേറുകുട്ടിയുടെ മൂന്നാം ചരമവാർഷികത്തിന്റെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കോൾകൃഷി സംഘം ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം പടവ് പ്രസിഡന്റ് സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി എൻ ഡി ശശി അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി മെമ്പർ കൃഷ്ണൻകുട്ടി, എ എം രാജൻ, തങ്ക, കാർത്യായനി തുടങ്ങിയവർ സംസാരിച്ചു. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, സ്പെഷ്യൽ പായസ വിതരണം എന്നിവ നടന്നു. തെക്കേടത്ത് മന തറവാട്ടിൽ നിന്ന് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. മറ്റ് ആനപ്പൂരങ്ങൾ വരവ്, ആചാരത്തിറ, കാള, കൂട്ടി എഴുന്നള്ളിപ്പും നടന്നു. ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം രാത്രി 8:15 മുതൽ മറ്റ് എഴുന്നള്ളിപ്പുകൾ വരവ് ഉണ്ടായി. പുലർച്ചെ 3 മണിക്ക് തെക്കേടത്ത് മന തറവാട്ടിൽ നിന്ന് താലത്തോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. തുടർന്ന് കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും. കൊമ്പുപറ്റ, കുഴൽപ്പറ്റ എന്നിവയോടെ പൂരത്തിന് സമാപനമാകും. ഫെബ്രുവരി 4 വരെ കോഴിക്കോട് നടക്കുന്ന എസ് കെ എസ് എസ് എഫ് 35-ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമർഗത്തിൽ നിന്നും മുഖദസിലേക്കുള്ള സ്മൃതി യാത്രയ്ക്ക് പെരുമ്പിലാവിൽ സ്വീകരണം നൽകി. ജാഥാനായകന്മാരായ സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം, എസ് കെ എസ് എസ് എഫ് ദേശീയ ജനറൽ സെക്രട്ടറി അസ്ലം ഫൈസി ബാംഗ്ലൂർ, എസ് കെ എസ് എസ് എഫ് സർഗലയ സംസ്ഥാന ചെയർമാൻ ഷഹീർ ദേശമംഗലം എന്നിവരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. സ്വീകരണ യോഗത്തിൽ സത്താർ ദാരിമി, മുനവർ ഫൈറൂസ് ഹുദവി, ഇബ്രാഹിം ഫൈസി പഴുനാന, സിദ്ദിഖ് ബദ്രി, സിദ്ദിഖ് ഫൈസി മക്കര, ടി എസ് മമ്മി സാഹിബ് ദേശമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടന്നൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ 122-ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സെബി കവലക്കാട്ടിന്റെ അധ്യക്ഷതയിൽ തൃശൂർ അതിരൂപതാ വികാരി ജനറാൾ മോൺജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. ബി കെ ഹരിനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം അനുഗ്രഹ പ്രഭാഷണവും മംഗളപത്രസമർപ്പണവും നടത്തി. വടക്കാഞ്ചേരി എ ഇ ഒ ബുഷറ വി എം ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന പുതു സംരംഭം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ ജോസഫ് എം ഡി എൻഡോമെന്റ് സമർപ്പണം ചെയ്തു. വടക്കാഞ്ചേരി ബി പി സി ജയപ്രഭ സി സി സമ്മാന വിതരണം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് റിജി സി ഡി, എം പി ടി എ പ്രസിഡന്റ് ജസ്റ്റിന ജിമ്മി എന്നിവർ മൊമെന്റോ നൽകി. സ്റ്റാഫ് സെക്രട്ടറി അമല എൻ വി സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുണ്ടന്നൂരിലെ നവവൈദികൻ റവറന്റ് ഫാദർ ബിജോയ് പൊൻപറമ്പിൽ, ജോൺ ചാലിശ്ശേരി, സ്റ്റാഫ് പ്രതിനിധി രമ്യ വർഗീസ്, സ്കൂൾ ലീഡർ ആവണി പി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജോളി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. കലാപരിപാടികളും ഉണ്ടായി. സി സി ടി വി ന്യൂസ്, എരുമപ്പെട്ടി. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ നവീകരിച്ച സി ടി സ്കാൻ സെക്ഷന്റെ ഉദ്ഘാടനം ജമാ അത് ഇസ്ലാമി മുൻ അമീറും അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാനുമായ എം ഐ അബ്ദുൾ അസീസ് നിർവഹിച്ചു. വൈസ് ചെയർമാൻ കെ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാനവാസ്, അൻസാർ ആശുപത്രി സിഇഒ എം അബ്ദുൾ നാസർ, അൻസാർ ഹയർ എഡ്യൂക്കേഷൻ സിഇഒ ഷാജു മുഹമ്മദ് ഉണ്ണി, ആശുപത്രി മാനേജർ മുഹമ്മദ് അമീൻ എന്നിവർ പങ്കെടുത്തു. തുടർന്നുള്ള എല്ലാ ദിവസവും 24 മണിക്കൂറും സി ടി സ്കാൻ ലഭ്യമായിരിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുന്നംകുളത്തെ ബിസിനസ്സുകാരുടെയും പ്രൊഫഷണലുകളുടെയും പ്രമുഖ കൂട്ടായ്മയായ നോളജ് ആൻഡ് ഗ്രോത്ത് ഫൗണ്ടേഷന്റെ പുതിയ സാരഥികളുടെ ഇൻസ്റ്റലേഷൻ സെറിമണി കുന്നംകുളത്തെ ലയൻസ് ക്ലബ് ഹാളിൽ നടന്നു. പ്രസിഡന്റായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജിസൺ സി എസ്, സെക്രട്ടറി സാംസൺ, ട്രഷറർ തൌഫിക് എന്നിവർ ചുമതലയേറ്റു. പ്രോഗ്രാമിനോടനുബന്ധിച്ച് നടത്തിയ നോളജ് സെമിനാറിൽ പ്രമുഖ വ്യാപാരിയും കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റുമായ കെ പി സാക്സൺ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ഷിനോയ് ചാക്കോ, ചാർട്ടേഡ് എഞ്ചിനീയർ മുഹമ്മദ് റഫീഖ്, പോൾസൺ, ഷബ്ന എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിൽ ഹോം മാനേജ്മെന്റ് ക്ലബിന് തുടക്കമായി. ഗൃഹം എന്ന് പേരിട്ട ക്ലബിന്റെ ഉദ്ഘാടനം അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈജീൻ ഓഫീസർ പീറ്റർ കെ എം നിർവഹിച്ചു. കോളേജ് ചെയർപേഴ്സൺ ദൃശ്യ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഗീത ഭാസ്കരൻ, ഡോക്ടർ ഷംസു ഫിർസാദ്, കോളേജ് എൻഎസ്എസ് യൂണിറ്റ് പ്രതിനിധി നിധാലു കെ ജി എന്നിവർ സംസാരിച്ചു. ഹോം മാനേജ്മെന്റ് ക്ലബ് അംഗം ഉസ്വത്തുനിസ ഹോം മാനേജ്മെന്റ് ക്ലബിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. മാനേജ്മെന്റ് ക്ലബ് അംഗം ഫാത്തിമ ഫിദ, എൻഎസ്എസ് യൂണിറ്റ് പ്രതിനിധി അഞ്ജു ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച വയോമിത്ര സീനിയേഴ്സ് ക്ലബിലെ അംഗങ്ങൾ റെസിഡൻസ് സാംസ്കാരിക കേന്ദ്രത്തിൽ ഒത്തുകൂടി. ക്ലബ് പ്രസിഡന്റ് വി കെ ജോർജ് അധ്യക്ഷത വഹിച്ചു. പി ഗോപാലൻ, ഷാജു ചെറുവത്തൂർ, കെ ടി വേണുഗോപാൽ, പി എൽ ഫ്രാൻസിസ്, പി രാജൻ, രമേശൻ എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും ഉണ്ടായി.
പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് രസതന്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷ ശില്പശാല സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കടവലൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനി അസ്ന ഷിറിൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വിഷയത്തിൽ ക്ലാസ് എടുത്തു. രസതന്ത്ര വിഭാഗം മേധാവി ഡ്രീമി സാമു, അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദിയ ഉസ്മാൻ, ഉമൈറ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ ഒരുക്കിയ എക്സിബിഷൻ ശ്രദ്ധേയമായി. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിന്റെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വൈഖരി 20K2 ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്ക് അൻസാർ ട്രെയിനിംഗ് കോളേജ് ഫോർ വിമൻസ് ക്യാമ്പസിൽ തുടക്കമായി. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ കെ ടി തുളസീദാസ് ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ദൃശ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൻസാർ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ്, കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഷൈജ, ഗീത ഭാസ്കരൻ, യുയുസി ശബ്നം, പി നസീർ എന്നിവർ സംസാരിച്ചു. കോളേജ് ഫൈൻ ആർട്സ് സെക്രട്ടറി ഖാദറിൻ നന്ദി പറഞ്ഞു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,810 രൂപ, പവന് 46,480 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഭീഷണി പോസ്റ്റിട്ട യുവാവിനെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. ഫേസ്ബുക്കിൽ ആഷിഖ് ഉമർ എന്ന പേരിലുള്ള അക്കൌണ്ട് ഉടമയ്ക്കെതിരായാണ് കേസെടുത്തത്. വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 36 വർഷം കഠിന തടവും ശിക്ഷ വിധിച്ച് ചാവക്കാട് കോടതി. 4ാം കല്ല് കല്ലുവളപ്പിൽ വീട്ടിൽ അലി, സുഹൃത്ത് സുബൈദ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. വിനോദസഞ്ചാര മേഖലയായ കലശമല ടൂറിസം പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനം പൂർത്തീകരണത്തിന് പുതുക്കിയ ഭരണാനുമതി നൽകുന്നത് പരിഗണനയിലാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വികസന വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. എ സി മൊയ്തീൻ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ചാവക്കാട് മണത്തലയിൽ തോട്ടിൽ വീണ യുവാവ് മരിച്ചു. കൈപ്രമ്പ് പോനോർ കൂട്ടാലിക്കൽ വീട്ടിൽ നിമേഷാണ് മരിച്ചത്. വടക്കേക്കാട് 3ാം കല്ലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ആരംഭിച്ചു. ഫെബ്രുവരി 13, 14, 15, 16 തീയതികളിലാണ് കുതിരവേല ആഘോഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.